അപ്പോൾ കേരളത്തിൽ നമ്മുടെ ജാതീയത മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ല, എങ്ങനെയാണ് ജാതീയത മാറുന്നത്? അത് അവയർനെസ് ആദ്യം കൊടുക്കുക. മനുഷ്യർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അവയർനെസ്സാണ്. ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത. ഇതിൽ എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ചിലയിൽ, ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ തമിഴ് മൂവീസിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നത്, ജെ ബീം എന്ന് പറഞ്ഞ രാഷ്ട്രീയങ്ങളെ കുറിച്ച് പിൻപോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഒരുപാട് പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിന് അവയർനെസ് കൊടുക്കുക, അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാം നടക്കും, നമ്മളൊന്ന് സഹായിക്കുക. അവർ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളാണ്. കാരണം സിനിമ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, സിനിമ ചിലരുടെ ജീവിതമാവാം അല്ലേ. നമ്മൾ കാണുന്ന എല്ലാ വിഷയവും നമ്മൾ 2 മണിക്കൂർ നമ്മൾ കണ്ട് എൻ്റർടൈൻ, ഒരു സിനിമ കാണുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്, അവയർനെസ്സോ അതിനോന്നല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിലൂടെ ഒരു ഇത് അവയർനെസ് കൊടുക്കുക. അത് നമ്മൾ മാക്സിമം പീപ്പിൾ ഷുഡ് ബി അവോയ്ഡ്. ഇന്നത് ചെയ്ത തെറ്റാണ്, അത് ഇന്ന ആൾക്കാർ. കാരണം നമുക്ക് ഫോർ എക്സാമ്പിൾ 5 വെള്ളം 5 ആണ്, നമുക്ക് എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. നമ്മൾ ഒരു കാര്യത്തിന് മുന്നിട്ടോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അടുത്തൊരു ഫ്യൂച്ചർ പ്ലാൻ മലയാള സിനിമയിൽ? ചാൻസ് വയ്ക്കുക, കയറുക, അഭിനയിക്കുക. കംപ്ലീറ്റ്ലി സിനിമയുടെ പുറകെ തന്നെയാണ്? ചെറിയ ജോലിയുണ്ട്. ജോലിയുണ്ട്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജീവൻ ടിവിയിൽ. സിനിമ തന്നെയാണ് മനസ്സിലുള്ളത്, അതിനോട് വേറെ ഒന്നിനോട്. കാരണം ഒരു ഹാപ്പിനെസ്, കാരണം കുട്ടിക്കാലത്തോട്ട് തുടങ്ങിയ വഴിപാടെയാ സന്തോഷം. സിനിമ തന്നെയാണ്, സിനിമയാണ്, വേറൊന്നും, വേറെ ഒന്നിനും കൂടി ചിന്തിക്കാൻ തോന്നുന്നില്ല. അതിപ്പം വീട്ടിൽ വരക്കെല്ലാം കിട്ടും, കാരണം അമ്മമാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഞാൻ ഏറ്റവും മിസ് ചെയ്യണത് അമ്മയുടെ ഫുഡും അച്ഛൻ്റെ വഴക്കുമാണ്. ഇവിടെ തിരുവനന്തപുരത്താണല്ലോ നാട്? തിരുവനന്തപുരം, ട്രിവാൻഡ്രമാണ് നാട്. പക്ഷെ ഇവിടെ എറണാകുളത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അസാധ്യമല്ലാതെ വേറെ സിനിമകൾ ചോദിക്കുന്നുണ്ട്, ചാൻസ് ചോദിക്കുന്നുണ്ട്. ഓഡിഷൻസ് ഒക്കെ പോകാറുണ്ടോ? ആ, ഓഡിഷൻസ്, അതെ, ഓഡിഷൻസ് എല്ലാത്തിനും പോകുന്നുണ്ട്, കിട്ടുന്ന എല്ലാത്തിനും പോകുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. കാരണം കിട്ടുന്ന എന്തായിരുന്നാലും ചെയ്യാനുള്ള തയ്യാറുണ്ട്, ധൈര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ധൈര്യമുണ്ട്, ആദ്യമെല്ലാം പേടിയായിരുന്നു. ഇപ്പോൾ ഈ നീതി എന്ന സിനിമ സമൂഹം ഏറ്റെടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ മീഡിയ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതിപ്പം ആരെയും പിൻപോയിൻ്റ് ചെയ്യണമല്ല, കാരണം പ്രേക്ഷകരിലോട്ട് എത്താൻ കുറച്ച് പാടാണ്. ന്യൂസ് എല്ലാവരും ന്യൂസ് കേൾക്കും, പിന്നെ ഇന്നതാണ് എന്ന റിവ്യൂ, റീൽസ് ആൾക്കാരിലൊക്കെ അറിയാമല്ലോ. ഇപ്പം എല്ലാവരും നോക്കുന്നത് റീൽസ് അല്ലെങ്കിൽ റിവ്യൂ നോക്കും, ആ ഇന്ന സിനിമയാണല്ലേ, കൊള്ളാലോ, എന്നാ പോവും, ഇല്ലെങ്കിൽ അത് പോകത്തില്ല. ഇത് ഏറ്റെടുക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ, ഞാനും പ്രതീക്ഷിക്കുകയാണ്. കാരണം പ്രഷറോടെ എന്താണ് പറയാനുള്ളത്? എല്ലാവരും പോയി കാണുക. കാരണം ഞങ്ങളിത് ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു സിനിമയല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഇങ്ങനെയൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന, മറ്റുള്ളവരൊരു ചിരി വന്ന, അത് നമ്മളെ മനസ്സിലൊരു കുളിർമ ഉണ്ടാകത്തില്ലേ, ഹാപ്പിനെസ്, സിമ്പിളായിട്ട് പറഞ്ഞ ഹാപ്പിനെസ്, അത് വരട്ടെ എല്ലാവർക്കും. ആ ഒരു പ്രതീക്ഷയോടെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് പറഞ്ഞത്?